നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണക്കടുത്ത് ചർച്ചയാകുമ്പോൾ പേരാമ്പ്രയിൽ കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് റെയ്ഡ് സ്വർണ്ണ വ്യാപാരിയുടെ ഫ്ളാറ്റിൽ നിന്ന് മൂന്നര കോടി രൂപയോളം പിടിച്ചെടുത്തു രണ്ടുപേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു പേരാമ്പ്ര ചെറുതൊക്കുന്ന ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ സ്വർണ്ണ മൊത്ത ചില്ലറ വ്യാപാരിയായ ദീപക് കൂടെ ഉണ്ടായിരുന്ന ആനന്ദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ ഒരു കാറും പിടികൂടി ഈ കാറിലായിരുന്നു പണം ഒളിപ്പിച്ചിരുന്നത് കാറിന്റെ രഹസ്യ അറയിലാണ് പണം സൂക്ഷിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ റെയ്ഡ് രാത്രി പത്ത് നാല്പത്തി അഞ്ച് വരെ നീണ്ടു അതേസമയം പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ സി പി എമ്മിനുള്ളിലും തർക്കങ്ങൾക്ക് വഴി വയ്ക്കുന്നു അൻവറിന്റെ പിന്നിൽ ആരാണെന്ന രഹസ്യാന്വേഷണം നേതാക്കൾക്കിടയിൽ ശക്തമാണ് ചില നേതാക്കൾക്ക് കിട്ടിയ കത്തുകളും ഫോട്ടോകളുമാണ് അന്വേഷണങ്ങൾക്ക് വഴിവെച്ചത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വിദേശത്ത് പോയതിന്റെയും ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഫോട്ടോകളും വിവരങ്ങളുമാണ് കിട്ടിയിട്ടുള്ളത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പി വി അൻവർ ആരോപണവുമായി രംഗത്തെത്തിയത് പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണം ഉന്നയിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പാർട്ടിക്കുള്ളിലെ രഹസ്യ പരിശോധന ദുബായിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ കത്തിൽ വിവരിക്കുന്നുണ്ട് ദുബായിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളും ഒന്നിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേരുന്നതിനെയും കമ്പനി പ്രതിനിധികളുമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിനെയും ഫോട്ടോയാണ് ഇതിനൊപ്പമുള്ളത് ഇതേ കമ്പനി ഇടുക്കിയിലെ റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടി പോലും അറിയാതെ സംസ്ഥാന നേതാവ് പങ്കെടുത്തിരുന്നു അതിനെതിരെയുള്ള പരാതി ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ഇതൊന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക പരിശോധനയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വെച്ചിട്ടില്ല റിസോർട്ട് ഉദ്ഘാടനത്തിന് ടൂറിസം മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ദുബായിലെ കമ്പനി പ്രതിനിധികൾ ശ്രമിച്ചിരുന്നു ഈ കമ്പനിയെ സംബന്ധിച്ച് സി പി എം ഇടുക്കി ജില്ലാ നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പരിപാടി ഒഴിവാക്കിയതെന്നാണ് വിവരം അതേ കമ്പനിക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവമായി ഇടപെട്ടതാണ് പരാതി ഉയരാൻ കാരണമായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാവിന്റെ വിദേശ സന്ദർശനവും കൂടിക്കാഴ്ചയും ചർച്ചയാക്കാൻ ശ്രമമെന്നാണ് സൂചന സമ്മേളന കാലത്ത് സംഘടനാപരമായ നടപടികളും പരിശോധനയും പാടില്ലെന്ന വ്യവസ്ഥയുണ്ട് അക്കാരണത്താലാണ് പരാതികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കുന്നതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി അനുകൂലികളും വിമർശകരും എന്ന രീതിയിലേക്ക് ചേരിത്തെരുവിനും വഴിവെച്ചിട്ടുണ്ടെന്നാണ് സൂചന ഓരോ പാളയത്തിലെ നേതാക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും തെളിവ് ശേഖരിക്കലുമാണ് ഇപ്പോൾ ഇരുപക്ഷത്തുമായി നടക്കുന്നത് പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതിയടക്കം നിലനിൽക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റിന് തിരുവനന്തപുരത്ത് പരാതി യോഗത്തിൽ പരിഗണനയ്ക്ക് വന്നേക്കും നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിരുന്നെങ്കിലും പി ശശിയുടെ പേരില്ലായിരുന്നു ഇതിന് പിന്നാലെയാണ് പി ശശിയുടെ പേര് ചേർത്ത് പുതിയ പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തള്ളിയതോടെ പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതിൽ ആകാംക്ഷയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത